ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ പേര് തേങ്ങാമുറി എന്നാണ്. അപ്പോൾ ഇത് തേങ്ങൻ്റെ ഷേപ്പുള്ളതുകൊണ്ടാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരങ്ങളിലും രാവിലെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ്. ഒന്നെണ്ണ കഴിച്ചാൽ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഇത് മീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേങ്ങാമുറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അതൊരു 6 പീസ് ഉരുളക്കിഴങ്ങാണ് ഇട്ടുള്ളത്. 6 മീഡിയം സൈസായിട്ടുള്ള വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഒരു 2-3 വിസിൽ വരുത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ച ശേഷം ഒന്ന് ഉടച്ചെടുക്കുക, എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ, നല്ല കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇനിയിപ്പോൾ ഒരു 5 കോഴിമുട്ടാണ് വേണ്ടത്, അത് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് പിന്നെ മീറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മിൻസ് ചെയ്തിട്ടുള്ള മീറ്റാണ്, ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ള മീറ്റാണ്. അതൊരു കപ്പുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ഒരു 15 മിനിറ്റൊക്കെ മതി. ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വറ്റിയതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ആ ഒരു ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 3 വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ വാടി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഇറച്ചിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള 6 പീസ് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ചെറിയ മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അത് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈമലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു വലിയ പീസ് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൈമലേക്ക് ഇട്ടിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു മുട്ട നല്ലോണം കവറാവുന്ന രീതിയിൽ ഉള്ള കട്ടിയും ഇതൊക്കെ വേണം കേട്ടോ, ഈ ഒരു പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുക്കുമ്പം. അപ്പോൾ അതാ വലിയ പീസ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോളാ എല്ലായിടത്തും കവറായിട്ട് പൊട്ടാതൊക്കെ ഉള്ളു കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് കോരുന്നതാണല്ലോ, അപ്പോൾ പൊട്ടിപ്പോവാതൊക്കെ നല്ല കട്ടികൾ തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ചെടുക്കാൻ നോക്കട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൊണ്ട് ഞാൻ 5 കോഴിമുട്ട നിറയ്ക്കാനുള്ള ഇതാണ് കേട്ടോ ഇതിലുള്ളത്, മിക്സ് ഉള്ളത്. അപ്പോൾ അതാ 5 എണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ തേങ്ങയുടെ ആ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു കോഴിമുട്ട ആയാലും കുഴപ്പമില്ല കേട്ടോ, ഒന്ന് തന്നെ ഇതിന് ധാരാളമാണ്. അപ്പോൾ 1 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓരോ ബോൾസും നമുക്ക് ഈ ഒരു കോഴിമുട്ടൻ്റെ മിക്സിയിലിട്ട് കൊടുക്കുക. അതെല്ലാ ഭാഗത്തും കോഴിമുട്ടൻ്റെ മിക്സ് എത്തുന്ന രീതിയിൽ നല്ലോണം ആക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ ക്രംസിലോ അല്ലെങ്കിൽ പിന്നെ റസ്കിൻ്റെ പൊടി ഉണ്ടല്ലോ അതായാലും മതി, അതിലിട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 5 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. അത് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു ബോൾസ് ഇട്ടെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിലുള്ളതൊക്കെ വെന്തേനോണ്ട് തന്നെ നല്ല സ്പീഡിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുത്താലും ഫ്രൈ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് ഒരു ഭാഗം കളർ ചേഞ്ചായി വന്നാൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ കുറേ ഓയിലൊന്നും വേണമെന്നില്ല, കുറച്ച് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ ഒരു വീഡിയോക്കുള്ള ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇത്രത്തോനെ ഓയിൽ എടുത്തിട്ടുള്ളത്.
അപ്പോൾ കുറച്ച് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാ ഭാഗമൊന്നും ചുവന്ന് കളറാവുന്നവരെ ഒന്ന് ആക്കിയെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാമുറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് സോസും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വലിയ സിമ്പിളൊന്നും അല്ലെങ്കിലും വലിയ റിസ്ക് ഇല്ലാത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.